ഹലോ നമ്മൾ ഒരു എക്സൽ ട്യൂട്ടോറിയൽ സീരീസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരുന്നു ലാസ്റ്റ് വീക്ക്. സോ ഇന്ന് നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ കുഞ്ഞ് അഞ്ച് ടിപ്പുകളുമായി ഐ എം ബാക്ക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ടിപ്പ് നമ്പർ വൺ, ടെക്സ്റ്റ് ടു കോളം. നമ്മളൊരു കോളത്തിൽ കുറച്ച് ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ചില കേസിൽ നമുക്ക് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാതെ നമുക്ക് റിയൽ ലൈഫിൽ ഒരുപാട് കേസിൽ നമുക്ക് എക്സലിൽ കിട്ടിയ റോ ആയിട്ടുള്ള ഡാറ്റ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് ചെയ്യാം. സോ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് കണ്ടാൽ അറിയാം, എൻ്റെ പേരുണ്ട്, വൈഫിൻ്റെ പേര്, മക്കളുടെ പേരൊക്കെ ഉണ്ട്. സോ നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് കോളം ചെയ്യാം. ഓക്കെ, വളരെ എളുപ്പമാണ്. സോ ഡാറ്റ സെലക്ട് ചെയ്തു, ഗോ ടു ഡാറ്റ, ഡാറ്റ ലിമിറ്റൻസി ടെക്സ്റ്റ് കോളം, ക്ലിക്ക് ഓൺ ടെക്സ്റ്റ് കോളം. ഇപ്പോൾ ലിമിറ്റഡ് ചോദിക്കുന്നതിന് ഫിക്സഡ് വിഡ്ത്ത്. ഈ ഫിക്സഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെർട്ടൺ ക്യാരക്ടർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നെക്സ്റ്റ് കോളത്തിലേക്ക് പാർട്ടീഷൻ ചെയ്യേണ്ടതെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഇവിടെ ഡീലിമിറ്റഡാണ്, കാരണം പല ഇത് പേര് പലർക്കും പല ക്യാരക്ടർ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഡീലിമിറ്റഡ് വെച്ച് പോകുന്നു. ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. ഇവിടെ എന്താ പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെ നമുക്ക് സെമി കോളൺ കോമ സ്പേസ് ഓൾറെഡി ഉണ്ട്. ഇനി മറ്റെന്തെങ്കിലും ഇതാണെങ്കിൽ നമുക്ക് അതേഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ കേസിൽ സ്പേസ് ആണ്. ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കും. ക്ലിക്ക് ഓൺ ഫിനിഷ്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ചിലപ്പോൾ നമ്മുടെ റോ വിഡ്ത്ത് അല്ലെങ്കിൽ കോളം വിഡ്ത്ത് മാച്ച് ആവുന്നതിലും ജസ്റ്റ് മേലുള്ള ആ ലൈൻ കൊണ്ടുവെക്കുക. അപ്പോൾ രണ്ട് സൈഡിലൊക്കെ കുഞ്ഞ് ആരോ കാണിക്കും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ഓൺ ദാറ്റ്, ഓട്ടോമാറ്റിക്കലി സൈസ് റെഡി ആവും. നമ്മുടെ സെക്കൻഡ് ടിപ്പ്, ടിപ്പ് നമ്പർ ടു, ഫ്രീസ് പാനൽ. ചില കേസുകളിൽ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ, നമുക്കൊരു ഹ്യൂജ് ഡാറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹെഡർ പാർട്ട് ചിലപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് താഴെ സ്ക്രോൾ ചെയ്ത് വേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കോളം ആയിരിക്കും നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കണം, നമ്മുടെ കോളംസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് ഡാറ്റ ഉണ്ട്. സോ എനിക്കിതിൻ്റെ ഹെഡർ പാർട്ട് ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കണം. സോ ജസ്റ്റ് ഹെഡർ പാർട്ട് ഞാൻ സെലക്ട് ചെയ്തു. നേരെ മേലെ പോയിട്ട് നമുക്ക് വ്യൂ എന്ന ടാബിൽ പോവാം. ഇവിടെ ഫ്രീസ് പാനലിലുണ്ട്. ഫ്രീസ് പാനലിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് കോളം മാത്രം സെലക്ട് ചെയ്യാം, മേലത്തോ ഹെഡർ പാർട്ട് മാത്രം കോളം ചെയ്യാം, അല്ലെങ്കിൽ ഹെഡറും ലെഫ്റ്റ് സൈഡിലെ പാനലും ക്ലോസ് ചെയ്യാം. സോ ഈ കേസിൽ എനിക്ക് ഫ്രീസ് പാനൽ എന്ന് പറഞ്ഞാൽ മേലത്തേത്ത് മാത്രം മതി. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ അവിടെ തന്നെ വന്നോളൂ. ഓക്കെ, എളുപ്പമല്ലേ? ടിപ്പ് നമ്പർ ത്രീ, ഓട്ടോ ഫിൽ. എക്സലിൻ്റെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഫംഗ്ഷൻ ആയിട്ടാണ് ഈ ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞാൽ. അതിപ്പം എന്ന് വെച്ചാൽ നമുക്കൊരു ഡാറ്റ കൊടുത്താൽ അതിൻ്റെ സീക്വൻസ് നമ്പർ എക്സലിൽ നിന്നും ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് കിട്ടും. എങ്ങനെ തന്നെ ഇപ്പോൾ ഇവിടെ ഡേ എന്നുള്ളത് ഞാൻ മൺഡേ എന്നുള്ള പകരം എം ഒ എന്ന് ഷോർട്ട് കൊടുത്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക കോളത്തിൽ, ആ കുഞ്ഞ് പ്ലസ് ചെയ്യുമ്പോൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ആ ഷോർട്ട് ഫോം മാത്രം കൊടുത്താലാണ് അല്ലല്ലോ. നമുക്കിവിടെ സൺഡേ ഫുള്ളായിട്ട് കൊടുക്കാം. സൺഡേ ഫുൾ കൊടുത്തു, ക്ലിക്ക് ചെയ്യുക. കുഞ്ഞാരോ വരുമ്പോൾ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡേ അതവർ. ഇതേപോലെ നമുക്ക് മന്ത് ഫില്ല് ചെയ്യാൻ പറ്റും. സോ മന്ത് നമ്മൾ ജാൻ കൊടുത്തു. ഇനി നമുക്ക് മന്തിൻ്റെ നമ്പർ ഫുൾ കൊടുത്ത് നോക്കാം. ഡിസംബർ നോക്കാം. ഡിസംബർ എന്നാൽ താഴേക്ക് നോക്കാം. ഇത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്, ഡിസംബർ കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ജാൻ, ജനുവരി. ആ സീക്വൻസ് ഓട്ടോ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു. ഇയറാണ് നമുക്ക് 2020. അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കേസ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ഡേ അല്ലെങ്കിൽ ഒരു നമ്പറാണ് സ്ക്രോൾ ചെയ്യുമ്പോൾ പോകുന്നതെങ്കിൽ നമ്മൾ ആ സീക്വൻസിൻ്റെ നെക്സ്റ്റ് നമ്പറും കൂടെ കൊടുക്കണം. സോ ഞാനിവിടെ നേരിച്ചിട്ട് ആ സീക്വൻസ് നമ്പർ ഡിഫൈൻ ചെയ്യുമ്പോൾ 2020. ഓക്കെ, ഇനി നമ്മൾ രണ്ട് കോളം കൂടെ സെലക്ട് ചെയ്യാം. റൈറ്റ് സൈഡിലേക്ക് പോയി താഴെ പോയി കുഞ്ഞാരോ പ്ലസ് മാർക്ക് വരും. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഫില്ല് വരും. സെയിം കേസ് തന്നെയാണ്, നമുക്ക് സീരിയൽ നമ്പറും 1, 2 സെലക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് ആ ഡാറ്റ എത്ര ഉണ്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരും. ഇനി നമുക്ക് വേറെ സംഭവങ്ങൾ ഡേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡേറ്റ്,
ഓക്കെ മാനർ കൊടുക്കുന്ന ഹെഡിങ്ങിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രമാണ്. ഇന്നിപ്പോൾ ഡേറ്റ് 26th April. സ്ക്രോൾ ചെയ്യാം. സോ ടിപ്പ് നമ്പർ 3, ഇത് വളരെ ഈസിയാണ്. ടിപ്പ് നമ്പർ 4, ഫ്ലാഷ് ഫിൽ. ഇനി നമുക്ക് ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാലിറ്റിയെ കുറിച്ച് പഠിക്കാം. ആ ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം, എന്താണ് അതിൻ്റെ യൂസ്? അപ്പം എൻ്റെ ഒരു ഡാറ്റ ഷീറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ നേരത്തെ പോലെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും. ഇപ്പോൾ ചില കമ്പനികളിലൊക്കെ നമുക്ക് ഈ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പല കമ്പനികളും ഇമെയിൽ അഡ്രസ്സ് ഫോർമാറ്റ് ഫസ്റ്റ് നെയിം ഡോട്ട് ലാസ്റ്റ് നെയിം എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം ഡോട്ട് കമ്പനി നെയിമോ, അങ്ങനെ പല സീക്വൻസ് ആണ് ഫോർമാറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നെയിം ഡോട്ട് ലാസ്റ്റ് നെയിം വെച്ച് നമുക്കൊരു ഇമെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കതെങ്ങനെ ഫ്ലാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഫ്ലാഷ് ഫീൽഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. സോ ഇവിടെ ഞാനൊരു മെയിൽ ഐഡി ജസ്റ്റ് ക്രിയേറ്റ് ആണ്, ജിസിൽ ഡോട്ട് youtube.com എന്നൊരു മെയിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റയിൽ പോവാം. നമ്മൾ കോളം സെലക്ട് ഡാറ്റയിൽ പോവാം. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് വന്ന് മേലെ ടോപ്പ് മെനു കാണാം, ഫ്ലാഷ് ഫിൽ. ജസ്റ്റ് സെലക്ട് ഫ്ലാഷ് ഫിൽ. നമ്മൾ ഫസ്റ്റ് കോളത്തെ കൊടുത്ത സെയിം ഫോർമാറ്റ് തന്നെ അത് സെലക്ട് ചെയ്തിട്ട് ബാക്കി ഇപ്പം ഡോട്ട് youtube.com ഐ എം ജിസ് എന്നെ വന്നിട്ടുണ്ട്. ടിപ്പ് നമ്പർ 5, നമുക്ക് റിയൽ ലൈഫിൽ ഒരുപാട് പ്രാവശ്യം യൂസ് വരുന്നൊരു മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇപ്പോൾ നമ്മളൊരു കോൺഫിഡൻഷ്യൽ ആയ ഒരു ഫയൽ ഉണ്ടാക്കി ആ ഫയൽ നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നു. അവർ ആ ഫയലിൽ ഒരു മോഡിഫിക്കേഷനോ അതിൽ ടാമ്പറിംഗ് ഒന്നും നടത്താൻ പാടില്ല. എങ്ങനെ ചെയ്യാം? ഒക്കെ നമ്മളൊരു വളരെ കഷ്ടപ്പെട്ടൊരു ഡോക്യുമെൻ്റോ റെക്കോർഡോ ഉണ്ടാക്കിയിട്ട് നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരതിൻ്റെ മേലെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാനോ ഡാറ്റ ഡിലീറ്റ് ചെയ്യാതിരിക്കാനോ മോഡിഫിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, സോ ഇത് നമ്മുടെ പ്രീവിയസ് ഫയൽ തന്നെയാണ്. ഈ ഫയലിൽ നമുക്ക് പോയിട്ട് റിവ്യൂ എന്ന ടാബിലേക്ക് പോവാം. റിവ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ കാണാം. പ്രൊട്ടക്ട് ഷീറ്റുണ്ട്, പ്രൊട്ടക്ട് വർക്ക് ബുക്ക് ഉണ്ട്. പ്രൊട്ടക്ട് ഷീറ്റിൽ നമുക്ക് പോയി വെക്കാം, ആരും നമുക്ക് പാസ്വേഡ് കൊടുക്കുന്ന ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് വളരെ ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം, എന്നിട്ട് അതിൽ യൂസേഴ്സിന് എന്തൊക്കെ ആക്ഷൻസ് ചെയ്യാൻ കൊടുക്കണം. ഇവിടെ കൊടുക്കുന്ന ഫംഗ്ഷനാലിറ്റീസ് മാത്രമേ യൂസേഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് പ്രൊട്ടക്ട് ഷീറ്റ് എന്നുള്ള സംഭവം. ഇനി നമുക്ക് പ്രൊട്ടക്ട് വർക്ക് ബുക്ക് ആണെങ്കിൽ, ഷീറ്റ് കനോട്ട് ബി മൂവ്ഡ്, ഡിലീറ്റഡ്, ഹിഡൻ, അൺഹിഡൻ, റിനൗട്ട്, ഓർ നീ ഷീറ്റ് കനോട്ട് ബി ഇൻസെർട്ടഡ്. അപ്പോൾ നമ്മൾ മൊത്തം ആ എക്സൽ ഫയലിൽ, നമ്മൾ അയക്കുന്ന ഫയലിൽ മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മൊത്തം എക്സൽ ഫയലായിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്കൊരു ഷീറ്റ് മാത്രം ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സിനാരിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ഷീറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് പാസ്വേഡ് കൊടുക്കാം, 1234 1234, ക്ലിക്ക് ഓക്കെ. ഓക്കെ, നമ്മൾ ആ ഫയൽ സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ, നമുക്ക് ഞാൻ ഈ ഫയലൊന്ന് മുകളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് അഞ്ചാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഷീറ്റ് മാത്രം നമുക്കിവിടെ ലോക്ക് കാണാം. ആ ഷീറ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ നമ്മൾ ആ ഷീറ്റ് സമ്മതിക്കില്ല. ഒരു കാര്യം ചെയ്യാൻ, ഞാനത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പാസ്വേഡ് നമുക്ക് മോഡിഫിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഷീറ്റ് മൊത്തമായിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് അപ്പോൾ പെർട്ടിക്കുലർ ഷീറ്റ് മാത്രം ഡാറ്റ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കതങ്ങനെ എഡിറ്റ് ചെയ്യാം. റിവ്യൂ വരിക, അൺപ്രൊട്ടക്ട് ഷീറ്റ് കൊടുക്കുക. നമ്മൾ നേരത്തെ സെറ്റ് 1234 പാസ്വേഡ് കൊടുത്തു, ഓക്കെ അടിക്കുക. ആ ലോക്ക് മാർക്ക് പോയി. ഇത്ര എളുപ്പമുള്ളൂ, ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ ഡാറ്റ നമുക്ക് പ്രൊട്ടക്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീവിയസ് വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിന്നെ നമ്മുടെ ഇവിടെ മേലെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക, ലൈക്കായിട്ടും കമൻ്റ് ആയിട്ടും. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ. ഇനി വീണ്ടും എക്സൽ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ബാക്കി പാർട്ടുമായി ഞാൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന ഡി വൈ ആയിട്ടുള്ള മറ്റ് ചാനലിലെ മറ്റ് സെക്ഷൻസിലെ വീഡിയോസുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.